ദിവ്യകാരുണ്യ പ്രഥമം പറയുന്നു. എന്നീ നിലകളിലെല്ലാം ശോഭിച്ച ഒരു മാനുഷിക പ്രവർത്തകരായിരുന്നു എൻ വി ജോസഫ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് ഒരു പ്രചോദനമുണ്ടായി. അതനുസരിച്ചാണ് ഇതിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടത്. ഒരു ജീവി എനിക്കും പറഞ്ഞു അവനുള്ള ആ അന്ത്യവും ലക്ഷണം കുറിച്ചിട്ടുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ജീവി എനിക്ക് അക്കാലം കരുതി ഒരു ദേശം മാറ്റി വയ്ക്കാൻ അനുഭവം വിഭജനം മനുഷ്യത്വം നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ അന്ത്യവും ഈശ്വരൻ കുറിച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാൻ ഈ ലോകത്തെ ആരെ കൊണ്ടും സാധ്യമല്ല. പിന്നെ നാം ഓരോരുത്തരും ഓരോ നടന്മാരാണ്. നാം ഈ ലോകമാകുന്ന ഇവിടെ ജനിച്ച് നമ്മുടെ ഭാഗം ശരിയായ രീതിയിൽ അഭിനയിച്ചതിന് ശേഷം നാം രംഗത്ത് നിന്നും മറയും. യഥാർത്ഥ ഒരു മനുഷ്യനായ കെ പി ജോസഫ് അദ്ദേഹം പല നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ച നിലകളെല്ലാം സത്യസന്ധതയും ഈശ്വര കാരുണ്യവും എപ്പോഴും നിലനിർത്തി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വിദ്വാനാണ്. വിദ്വാൻ എന്ന് പറയുന്നവൻ പഠിച്ചവൻ മാത്രമാണ്. സത്യം തപൻ ജ്ഞാനം അഹിംസ പിന്നെ വിദ്വൻ പ്രണാമം സുമനവന്റെ ശീലം ഇതൊക്കെയും ചേർന്നവനാണ് വിദ്വാൻ. പഠിച്ചവൻ കേവലമല്ല വിദ്വാൻ. ഈ നിലകളിലെല്ലാം സത്യസന്ധത കൈവിടാതെ എപ്പോഴും സന്ധത സ്ഥിരാളിയായി ഈശ്വരനെ നിലനിർത്തി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ എന്റെ അനുശോചനം രേഖപ്പെടുത്തുകയും എന്റെ പ്രസ്ഥാനത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ സമ്പത്ത പൂർണ്ണമെങ്കിൽ ഈശ്വരൻ ജഗത്പിതാക്കളുടെ സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിത്യശാന്തി. അതിനുവേണ്ടി ശക്തമായി സംസാരിച്ചതും എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു
ഇത് മാത്രമേ കാര്യങ്ങളുള്ളൂ. നന്നായിട്ട് പോയുള്ളൂ, നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ അതുമില്ല. അദ്ദേഹത്തിന്റെ വിപണം പലരുണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മാത്രമല്ല നിർദ്ദേശങ്ങള്, അദ്ദേഹത്തിന്റെ അഡ്വൈസുകൾ പലപ്പോഴും എനിക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ രണ്ട് രംഗങ്ങളിൽ തന്നെ എല്ലാം അടിയ രംഗങ്ങളും ഞാൻ പ്രവർത്തനങ്ങളും പറയാനും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കൂടുതൽ വിശദിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 18 സ്കൂളുകളോട് ഈ 12 സ്കൂളുകളുടെ മാനേജറായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ അതിനുശേഷം വിജയമാനുസാർ അതിനുശേഷമാണ് ഞാൻ ഏറ്റെടുത്തത്. ഞാൻ ഏറ്റെടുത്ത ആ കാലത്ത് സ്കൂളുകളിലെ അവസ്ഥയ്ക്ക് വളരെ വ്യത്യാസമുണ്ടായി, പ്രയോജനം ഉണ്ടായി. അതിനുശേഷം അവർക്ക് ഞാനവിടെ ഇരുന്നത് എല്ലാ നേരും വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യങ്ങൾ ഇന്നും ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു. കുമാരാട് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ അധ്യാപകരുടെ യാത്രയും മുതലായ സമ്മേളനങ്ങളിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും കടന്നു വരുന്ന വ്യക്തിയായിരുന്നു പ്രൊഫസർ. അദ്ദേഹം ഇങ്ങോട്ടത്തെ യാത്രയെ കുറിച്ച് അറിഞ്ഞിരുന്നു. സംശയമില്ല. എലീശയെ പറ്റി ചുമയക്കാരിൽ പറയുന്നതായിട്ട് നമുക്ക് ഓർക്കാൻ സാധിക്കും.
ഒരു വിശുദ്ധൻ എന്ന് ഞാൻ കാണുന്നു. മൈലപ്രായിയുടെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ പോയതായിട്ടുള്ള ഈ കർത്താവൻ ഒരു വിശുദ്ധനായിരുന്നു എന്നതിനെ പറ്റി യാതൊരു സംശയവുമില്ല. പുസ്തകം വർഷങ്ങളായി ക്രിസ്ത്യൻ മെഡിക്കൽ സർവീസ് സൊസൈറ്റി, മെഡിക്കൽ ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം മുതലായ ഡോക്ടർ ജോൺ മാത്യുവിന്റെ ഉത്സാഹപ്രകാരവും സാറിന്റെ ഉത്സാഹപ്രകാരവും കഴിയുന്ന ആളുകൾ അതായത് 30 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആ സേവനങ്ങളെ പറ്റി ഒരിക്കലും പറയാൻ സാധ്യമല്ല. Next time for this program by the answer.